അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ അലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാബ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരിമാർ ചിലർ ചോദിച്ച മറ്റൊരു സംശയമാണ് ഖബറു സന്ദർശനം ഞങ്ങൾക്ക് അനുവദനീയമല്ലേ, എന്തിനാണ് ഇതിങ്ങനെ തടയിടപ്പെടുന്നത് എന്നുള്ളത്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതിൽ സംശയം. എന്നാൽ മഹാഭൂരിപക്ഷവും അതൊരു കറാഹത്താണ്, ഒരു വെറുക്കപ്പെട്ട കാര്യമെന്ന നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇമാം അഹമ്മദ് അബൂഹർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലഅനല്ലാഹു സവ്വാറാത്തിൽ ഖുബൂർ, ഖബറുകൾ ധാരാളമായി സന്ദർശിക്കുന്നവരെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. സവ്വാറാത്ത് എന്ന പദമാണ് അവിടെ പ്രയോഗിച്ചത്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ളാഹ് അത് സഹിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ലോലഹൃദയരാണ്. കരച്ചിൽ ദുഃഖം പിടിച്ചു നിർത്താൻ കഴിയില്ല, പുരുഷന്മാരെ പോലെ പൊട്ടിക്കരയാനൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ള നിലക്കാണ് അത് നിരാകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കറാഹത്താണെന്ന്, വെറുക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് എന്നാണ്. അനഫി മദ്ഹബ് പ്രകാരം അത് മന്ദൂബായ ഒരു കാര്യമാണ് പുരുഷന്മാരെ പോലെ തന്നെ. കാരണം ഖബർ സന്ദർശനം അത് പരലോകത്തെപ്പറ്റി, കുന്തുന ഹൈതുക്കും മൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹ ഫൈനഹ തുദക്കിറുക്കും അല്ലാഹിറ, നിങ്ങൾ ഖബർ സന്ദർശനം ഞാൻ വിരോധിച്ചിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവരേക്ക് തിരിച്ചുവിടുന്നത് തടയുന്നതിൻ്റെ ഭാഗമായി ഖബർ സന്ദർശനം വിരോധിച്ചിരുന്നു. പിന്നീട് അത് അനുവദിക്കപ്പെട്ടു. നിങ്ങൾക്കത് ആ പരലോകത്തെ പറ്റി ഓർമ്മപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പരലോകത്തെ പറ്റി ഓർമ്മ ഉണ്ടാവണമല്ലോ, അതുകൊണ്ട് അവർക്ക് സന്ദർശിക്കാമെന്ന് അഭിപ്രായം പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്തും ഇക്കാര്യങ്ങൾ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖം ഉണ്ടാവണം, അല്ലെങ്കിൽ പേടി ഉണ്ടാവണം, വേദന ഉണ്ടാവണം, നിലക്ക് സ്ഥിരമായി സന്ദർശിക്കാൻ പാടില്ല എന്നും കൂട്ടത്തിൽ അവർ പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഫിഖ്ഹിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ രേഖപ്പെടുത്തി. ഇമാം ഷാഫിയുടെ, ഇമാം നവിയുടെ ഒക്കെ റഹ്മഹുമുള്ള അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെടുത്തും നിർഭയത്വത്തോടു കൂടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിത്തനൊന്നും ഉണ്ടാവണില്ലെങ്കിൽ, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവണില്ലെങ്കിൽ സ്ത്രീകൾ സന്ദർശിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ഈ സംഭവം, നിങ്ങളെല്ലാവർക്കും പരലോകത്തെ പറ്റി ഓർമ്മ ഉണ്ടാകണം എന്ന് പറഞ്ഞ ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിവാത്ത് ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക്കയിൽ നിന്നാണ്. അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുകയാണ്, ഒരിക്കൽ ഖബർസ്ഥാനിൽ നിന്ന് ഇങ്ങനെ മടങ്ങി പോരുകയാണ്. അവിടെ വെച്ച് അപ്പം ഇങ്ങടെ ഇവിടുന്ന് വരുന്നേ വെച്ചു, അപ്പം ഞാൻ എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കറിൻ്റെ ഖബർ സന്ദർശിച്ച് വരികയാണെന്ന് പറഞ്ഞു. ആഹാ, അള്ളാഹുവിൻ്റെ റസൂൽ അത് വിരോധിച്ചിട്ടില്ലേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക്ക അവരോട് ചോദിക്കുകയാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരുന്നു, പിന്നീടത് സന്ദർശിക്കുവാനും പറഞ്ഞു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നത്. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഇർബാൽ ഖലീലിൽ ഇത് സഹിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ആയിഷ റളിയല്ലാഹുവിനെ നിന്ന് തന്നെ മറ്റൊരു ഹദീസിൻ്റെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, അദ്ദേഹം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, ഖബർ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു പ്രാർത്ഥന പഠിപ്പിച്ചെടുത്തു. നക്കൂലീ, നീ പറയണം, സ്ത്രീ എന്ന നിലക്ക് നീ പറയണം. എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും യാഹുല ദിയാരി മിനൽ മുഅ്മിനീൻ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന മറ്റു ചില റിവായത്തുകളും ആ വിഷയത്തിലുണ്ട്. ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഖബർ സന്ദർശിക്കൽ അനുവദനീയമല്ലായിരുന്നുവെങ്കിൽ
പിന്നെന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത് എന്നതാണ് ചോദ്യം. ഇമാം ഖുർത്തുബി റഹ്മഹുള്ള പറയുന്നുണ്ടോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു സവാറാത്തുൽ ഖുബൂർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് സന്ദർശനങ്ങൾ നടത്തുന്നവർ എന്ന നിലക്കാണ്, ആവർത്തിച്ചുകൊണ്ട് അത് ചെയ്യുന്നവർ എന്ന നിലക്കാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് യുവതികൾക്ക് പറ്റുമോ, പ്രായമായവർക്ക് മാത്രമേ അനുവദനീയുള്ളൂ, യുവതികൾക്ക് പോകാൻ പാടില്ലേ എന്നതുള്ളൊക്കെ ചോദ്യമുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും പ്രത്യേക വ്യത്യാസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പറയപ്പെടാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ എന്ന നിലക്ക് അധികമായി അത് സന്ദർശിക്കുന്നത് ഏതായാലും ശരിയല്ല. മറിച്ച് എപ്പോഴെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയോ വാപ്പയുടെയോ കബറിടം ഒന്ന് സന്ദർശിച്ചു എന്ന് കരുതി അത് കുറ്റകരവുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഖബർ സന്ദർശിക്കുന്നത് ഖബറിൽ കിടക്കുന്ന ആളുകളോട് പോയി നമ്മുടെ ദുഃഖവും വേദനയും പങ്കുവെക്കാനും അവരോട് പ്രാർത്ഥിക്കാനുമല്ല, മറിച്ച് ആ ഖബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഉമ്മയാവാം ബാപ്പയാവാം ഭർത്താവാം മക്കളാവാം അവർക്ക് മഗ്ഫിറത്ത് ലഭിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അവരോട് പ്രാർത്ഥിക്കാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അങ്ങനെ നമ്മുടെ പരലോകത്തെ പറ്റിയുള്ള ഓർമ്മ വരാനാണ് എന്നതുകൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.